പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ ബദൽ സംവിധാനം ഒരുക്കാതെ വ്യാപാരികളെ ദ്രോഹിക്കാതിരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുമായി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം ടി എ അശോക് ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ബദൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാതെ വ്യാപാരികളെ വേട്ടയാടാതിരിക്കുക, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ 5% ജി എസ് ടി പിൻവലിക്കുക, പേപ്പർ ക്യാരി ബാഗിന്റെ 18% ജി എസ് ടി പിൻവലിക്കുക, വിലക്കയറ്റം രൂക്ഷമാക്കുന്ന ജി എസ് ടി കൗൺസിലിന്റെ ജനവിരുദ്ധ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി സമിതി മുക്കം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകരാണ് സമരത്തിൽ പങ്കാളികളായത്. സമരം മേഖലാ സെക്രട്ടറി ടി എ അശോക് ഉദ്ഘാടനം ചെയ്തു. പേപ്പർ ബാഗുകൾ കൊണ്ടുവരുന്ന കച്ചവടം പൊതിഞ്ഞു കൊടുക്കാനും മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനും ടാക്സ് 18% ആക്കി മാറ്റി. പ്ലാസ്റ്റിക് ആരാ ഉൽപ്പാദിപ്പിക്കുന്ന? റിലയൻസ് പോലെ കുത്തക ഭീമന്മാർ ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിച്ച് പിന്നെ വിതരണം ചെയ്യുകയാണ്. അതിനെ തടയിടാൻ കേന്ദ്ര സർക്കാർ ഭീമന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് കെ ടി നളേശൻ അധ്യക്ഷനായി, യൂണിയൻ സെക്രട്ടറി യു കെ ശശിധരൻ, കെ എം കുഞ്ഞവറാൻ, കെ പി മുഹമ്മദ് സിദ്ദിഖ്, രാജഗോപാൽ, ബാബു ചെമ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. ബാബു വെള്ളാരങ്ങുന്ന്, റഫീഖ് വാവാച്ച്, ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.